മാധവ് ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് കൊച്ചിയിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ വിമർശനം. റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് കപ്പയിടാൻ പോലും സാധിക്കില്ല. മണ്ണിളക്കാൻ സമ്മതിക്കാതിരുന്നാൽ എങ്ങനെ ജീവിക്കും? മനുഷ്യജീവിതമാണോ ആന ശല്യമില്ലാതെ വഴി നടക്കുന്നതാണോ പ്രധാനമെന്നും അദ്ദേഹം ചോദിച്ചു. മേഖലയിലെ ജനങ്ങളോടോ ജനപ്രതിനിധികളോടോ സംസാരിക്കാതെയാണ് ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ശല്യമില്ലാതെ പോകുന്നതാണോ നമുക്ക് ആവശ്യമെന്ന് ചിന്തിക്കണം. ആന പെരുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കേരളത്തിലെ ആനയുടെ ലിസ്റ്റ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രദേശമെല്ലാം വനമാക്കി ആനയ്ക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കുന്ന ഒരു രാഷ്ട്രത്തെയാണ് നമ്മൾ കാണേണ്ടത്. ഇതാദ്യമായാണ് ഏതെങ്കിലും സംഘടന മാധവ് ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ സംസ്ഥാന തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. മാധവ് ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് വിഷയാവതരണം നടത്തിക്കൊണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി അധ്യക്ഷൻ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുര പറഞ്ഞു. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു കൊടുക്കരുത് എന്ന വ്യവസ്ഥയ്ക്ക് പിന്നിൽ കർഷകർക്ക് പട്ടയം കിട്ടാതിരിക്കാൻ ചരടുവലിക്കുന്ന കറുത്തകരങ്ങളുണ്ട്. റിപ്പോർട്ട് വികസന വിരുദ്ധമാണെന്നും പരിസ്ഥിതി സംരക്ഷണത്തിന് നിലവിലെ നിയമങ്ങൾ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് റിപ്പോർട്ടിനെതിരാണ്. എന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംഭവിച്ചതുപോലെ ഇതിൽ പിന്നീട് വെള്ളം ചേർക്കാൻ പാടില്ല എന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഓർമ്മിപ്പിച്ചു. ഇന്ത്യാ വിഷൻ കൊച്ചി.